സൂറ സബഅ് ഖുർആനിലെ എത്രാമത്തെ അധ്യായമാണ്? 34-ാമത്തെ. സൂറ സബഅിൽ എത്ര ആയത്തുകളുണ്ട്? 54 ആയത്ത്. എത്രാമത്തെ ആയത്തിലാണ് സബഅ് എന്ന പദമുള്ളത്? 15-ാമത്തെ ആയത്തിൽ. ഹംദ് എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ ഏതെല്ലാം? സ്തുതി, നന്ദി. സൂറ സബഇൽ പേര് പറയുന്ന പ്രവാചകന്മാർ ആരെല്ലാം? ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ പറഞ്ഞിരുന്നു, അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ പറഞ്ഞിരുന്നു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഖാല ദറ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരണുവിൻ തൂക്കം. റിജിസ് എന്ന പദത്തിൻ്റെ അർത്ഥം കഠിനമായ. അവിശ്വാസികൾ ഭ്രാന്ത് ബാധിച്ചവനെന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. മുമസ്സക് എന്ന പദത്തിൻ്റെ അർത്ഥം ചിന്ന ഭിന്നമാക്കൽ. ഐദ് എന്ന പദത്തിൻ്റെ വിപരീതം ഖൽഫ്. ഐദ് എന്നാൽ മുമ്പിൽ എന്നാണ് അർത്ഥം. ഏഴാമത്തെ ആയത്തിൽ പറയുന്ന റജുല് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനീബ് എന്ന പദത്തിൻ്റെ അർത്ഥം പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ. ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ ജന്മദേശം ബൈത്തുൽ ലഹം, ബദ്ലഹേം. ആരെ വധിച്ചതോടുകൂടിയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ഗോലിയാത്തിനെ, കണ്ണിലുണ്ണിയായ ജാലൂത്തിനെ? ദാവൂദ് നബി അലൈഹിസ്സലാം ആദ്യമായി ഗവർണറായത് എവിടെയാണ്? ഹെബ്രോണിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കിയത് ഏത് പട്ടണത്തെയാണ്? ദാവൂദ് നബി അലൈഹിസ്സലാമയിൽ ഉണ്ടായ സ്വഭാവ ഗുണങ്ങൾ യുക്തിബോധം, നീതിനിഷ്ഠ, ദൈവഭയം, സത്യത്തോടുള്ള. ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ രാജ്യ അതിർത്തി എവിടെ വരെയായിരുന്നു? അക്കബ ഉൾക്കടൽ മുതൽ യൂഫ്രട്ടീസിൻ്റെ പശ്ചിമ തീരം വരെ. ഔബ എന്ന പദത്തിൻ്റെ അർത്ഥം സങ്കീർത്തനമാലപിക്കുക. സാബിഖാത് എന്ന പദത്തിൻ്റെ അർത്ഥം മികവുറ്റ പടയങ്കികൾ. പർവ്വതങ്ങളോടും പക്ഷികളോടും ആരുടെ കൂടെ സങ്കീർത്തനത്തിൽ ഏർപ്പെടാൻ? ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ സർദ്
എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ണികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്വഹാബിയോടാണ് താങ്കൾക്ക് ദാവൂദിനോട് പറഞ്ഞത്? ഇരുമ്പ് അധീനപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ കൂടെ തസ്ബീഹ് ചെയ്തിരുന്ന പർവ്വതങ്ങളും ആരൊക്കെയാണ്? പക്ഷികളും. ലോകത്ത് ആദ്യമായി ഇരുമ്പ് കൊണ്ട് പടയങ്കി ഉണ്ടാക്കിയത് ദാവൂദ് നബി അലൈഹിസ്സലാം. അല്ലാഹു കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം. കാറ്റിൻ്റെ വേഗതയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഒരു മാസത്തെ വഴിദൂരം. സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ പറയുന്നത് സബയിലെ 12-13 ആയത്തുകളിലാണ്. ഉദൂവ് എന്ന പദത്തിൻ്റെ അർത്ഥം പ്രഭാത സഞ്ചാരം. റവാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം സായാഹ്ന സഞ്ചാരം. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ തലസ്ഥാനം ദമാസ്കസ്. കിത്തുറ് എന്ന പദത്തിൻ്റെ അർത്ഥം ഉരുകിയ ചെമ്പ്. നരകത്തിന് സൂറത്ത് സബയിലെ 12-ാമത്തെ ആയത്തിൽ ഉപയോഗിച്ച അസ്സഈർ. മഹാരീബ് എന്ന പദത്തിൻ്റെ അർത്ഥം കുറ്റൻ കെട്ടിടങ്ങൾ. സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിച്ച് നൽകിയത് ആരായിരുന്നു? തമാസീൽ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രതിമകൾ. ജിഫാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തളികകൾ. അല്ലാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപര ജീവിതത്തിൽ കൂടുതൽ ഫലം നൽകുമാറാകട്ടെ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബക്കാരിലേക്കും ഈ സന്ദേശം എത്തിക്കുക. കമൻ്റ് ബോക്സിൽ കുറിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.